പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്. ഹല്ലേലൂയ. ദൈവത്താൽ അനുഗ്രഹീതമാകുന്ന ഈ നല്ല രാത്രിക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൽ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പവർഷൻ TV പ്രോഗ്രാമിലൂടെ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ ബഹുമാന്യരായ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ. ഈ രാത്രിയിൽ ഞാൻ അറിയിക്കുകയാണ്, വ്യത്യസ്തരായ അഭിഷക്തന്മാരാൽ വ്യത്യസ്തമായ ആത്മീക ദൂതുകൾ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജീവിക്കുന്ന കർത്താവിൻ്റെ വചനം, ഞാൻ അയക്കുന്ന എൻ്റെ വചനമായിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ ഞാൻ അയച്ച കാര്യം ചെയ്യുകയും അമേൻ എൻ്റെ ഇഷ്ടം പ്രൈസ് ദി ലോർഡ് നിറവേറ്റുകയും ചെയ്യുമെന്ന് ശീയം 55:11 രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വചനം അതതിൻ്റെ ഉത്തുംഗ പ്രതാപത്തോടുകൂടി തന്നെ നമ്മുടെ നടുവിൽ വ്യാപരിക്കപ്പെടേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. അമേൻ സ്തോത്രം. വിവിധ സാഹചര്യങ്ങളിൽ ഇരുന്നു കൊണ്ടായിരിക്കാം നിങ്ങൾ അമേൻ പവർഷൻ TV മുമ്പാകെ ആയിരിക്കുന്നത്. എന്തുമാകട്ടെ, നിങ്ങളുടെ സാഹചര്യത്തിനകത്ത് ഇറങ്ങി വരുവാൻ കൽപ്പുള്ളൊരു ദൈവമുണ്ട്. പ്രസംഗിക്കുന്ന എനിക്ക് നിങ്ങളുടെ വിഷയങ്ങൾ അറിയില്ല. നമ്മുടെ എല്ലാ ഹൃദയത്തിനകത്ത് നമ്മൾ നീറുന്ന വിഷയത്തിൻ്റെ മറുപടി പകരാൻ ഇന്ന് രാത്രി കൽപ്പുള്ള ഒരേശു നമ്മുടെ നടുവിലാഗതനായിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവർ മാത്രം എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. എൻ്റെ യേശു കർത്താവിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അവൻ എവിടെയെങ്കിലും ഇറങ്ങി വന്നാൽ എന്തെങ്കിലും കണ്ടച്ച് പോകാൻ വരാറില്ല, എന്തെങ്കിലും കണ്ടച്ച് കമൻ്റ് പാസ്സാക്കാൻ വരാറില്ല. യേശു എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവൻ ചിലതൊക്കെ ചെയ്യാനേ വരാറുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വചനത്തിൽ ഇതിനകത്ത് വെളിപ്പെടുമ്പോൾ വചനത്തിൻ്റെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ യേശുക്രിസ്തുവിൻ്റെ വായിൽ നിന്ന്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറത്തു വരുന്ന ദൈവത്തിൻ്റെ വചനത്തിന് കഴിയുമെങ്കിൽ അത് പാറമടകളെ തകർക്കുന്നതാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്. അവൻ പുതുവഴികളെ ഇന്ന് രാത്രിയിൽ നമുക്ക് വേണ്ടി തുറക്കാൻ ആ വചനം ശക്തിയുള്ളതാണെന്ന് വിശ്വസിക്കുന്നവർ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. എന്ത് കേട്ടാലും ഇന്ന് രാത്രി വചനത്തിൻ്റെ മുമ്പാകെ നമ്മളായിരിക്കുമ്പോൾ അതിന് വിശ്വസിച്ച് ആമൻ പറയാനുള്ള മനസ്സുള്ളവരാരൊക്കെയുണ്ടോ അവരെ തേടി വചനം നടക്കും. എവിടെയൊക്കെ പിടിച്ചെടുത്ത് അതിനാമൻ പറഞ്ഞ് അതിനോട് പ്രതികരിക്കാൻ തൻ്റെ ഇടവും ആത്മനിയോഗവും ഉള്ള ദൈവമക്കൾ എവിടെയുണ്ടോ അവരുടെ മേൽ വചനം അതതിൻ്റെ മൂർത്തി ഭാവത്തോടുകൂടി ഇതിനകത്ത് ചലിക്കപ്പെടുമെന്ന് ആത്മവിന് ഉറപ്പ് കൈമാറുകയാണ്. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. വചനം എന്തെങ്കിലും നമുക്ക് വേണ്ടി ഇന്ന് ചെയ്യാതിരിക്കയില്ല, എന്തെങ്കിലും ചെയ്യാതിരിക്കും ില്ല. ഇന്ന് രാത്രിയിലും കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൂത് അമീൻ അത് തന്നെയാണ്. ഭയപ്പെടേണ്ട, യേശു നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാതിരിക്കയില്ല. ഞാൻ ആവർത്തിക്കുന്നു, ഭയപ്പെടേണ്ട, യേശു നിനക്ക് വേണ്ടി ഇന്ന് എന്തെങ്കിലും ചെയ്യാതിരിക്കയില്ല. വിവിധ വിഷയത്തിനകത്ത്, വിവിധ പരിമിതികൾക്കകത്തു നിന്ന്, വിവിധ സാഹചര്യത്തിൻ്റെ പ്രൈസ് ദി ലോർഡ് ബന്ധനങ്ങൾക്കകത്തു നിന്ന് എങ്ങനെ ഇതിനകത്തുനിന്ന് പുറത്തേക്ക് വരുമെന്നുള്ള ഒരു വല്ലാത്ത വൈഷമ്യത്തിനകത്താണ് തങ്ങൾ ആയിരിക്കുന്നതെങ്കിൽ ആത്മാവിൽ പരിശുദ്ധമായി ഞാൻ ആവർത്തിക്കുന്നു, ഭയപ്പെടേണ്ട, യേശു എന്തെങ്കിലും ചെയ്യാതിരിക്കയില്ല. യേശു എന്തെങ്കിലും ചെയ്യാതിരിക്കയില്ല. ഞാനിന്ന് പകലിൽ പവർശിഷ്യൻ പുൽപ്പിറ്റിൽ നിന്നുകൊണ്ട് ആത്മാവിൽ ആവർത്തിക്കുന്നു, ഭയപ്പെടേണ്ട, യേശു എന്തെങ്കിലും ചെയ്യാതിരിക്കയില്ല. ഭയപ്പെടേണ്ട, യേശു എന്തെങ്കിലും ചെയ്യാതിരിക്കയില്ല. ഭയപ്പെടേണ്ട, യേശു എന്തെങ്കിലും ചെയ്യാതിരിക്കയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളായിരിക്കുന്ന ഇടത്തിൽ ഇരുന്നു കൊണ്ട് ഈ വാചകങ്ങൾ ആവർത്തിക്കട്ടെ. കർത്താവ് ചില അത്ഭുതങ്ങൾ ചെയ്യാതിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അനേക അഭിഷക്തന്മാരുടെ നമ്മൾ വചനം കേൾക്കുകയായിരുന്നു. ആത്മനിറവിൽ കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം സഹായിച്ചുവല്ലോ. സ്തോത്രം. ഒരു വലിയ ദൈവിക സാന്നിധ്യം ഈ സ്റ്റുഡിയോയ്ക്കകത്ത് നിലനിൽക്കുന്നത് ആത്മാവിൽ തിരിച്ചറിയുന്നു. കർത്താവിൻ തന്നെ ഏൽപ്പിച്ച ആത്മീക ദൂതിന് ആധാരമായി ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇതിനാധാരമായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 11:38 അതിൻ്റെ 38, 39, 40 വാക്യങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷം 11:38, 38, 39, 40 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. യേശു പിന്നെയും ഉള്ളം നൊന്ത് കല്ലറയ്ക്കലെത്തി. അത് ഒരു ഗുഹയായിരുന്നു. ഒരു കല്ലും അതിന്മേൽ വെച്ചിരുന്നു. കല്ല് നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവൻ്റെ സഹോദരിയായ മാർത്ത കർത്താവെ നാറ്റം വെച്ച് തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. 40 വാക്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ. പ്രൈസ് ദി ലോർഡ്. നല്ല വേദഭാഗത്തിനെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ആമേൻ. കർത്താവിന്ന് പകലിൽ ഈ വേദശകലങ്ങളിലൂടെ നമ്മുടെ ഉള്ളങ്ങളെ തൊട്ടുണർത്തുന്ന ആത്മീക ദൂത് അവൻ കൈമാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും
പ്രൈസ് ദി ലോർഡ്. ആശംസിക്കുകയും ചെയ്യുക. കർത്താവിൻ്റെ അമൻ, ഇവിടെ യേശു കർത്താവ് മാർത്തയോടും മറിയയോടൊക്കെ പറയുന്നതിൻ്റെ സാഹചര്യം, അതിൻ്റെ പശ്ചാത്തലം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. യേശു കർത്താവ് ഇതെവിടെയാണ് നിൽക്കുന്നത് നമുക്കറിയാം. ഒരസാധ്യതകളുടെ നടുവിൽ ഒരു കൂട്ടം വാതിലുകൾ അടഞ്ഞ് അവൻ രക്ഷയുടെ യാതൊരു നാമ്പോ പിടിവള്ളിയോ ഇല്ലാതിരിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയ്ക്കകത്താണ് ഇപ്പോൾ ആ കുടുംബമായിരിക്കുന്നത്. ഏത് കുടുംബം? ബെഥാന്യയിലെ യേശു ഒരുപാട് സ്നേഹിക്കുന്ന ലാസറിൻ്റെ കുടുംബം. ആ ലാസറിൻ്റെ കുടുംബത്തിനകത്തേക്ക് ചില ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം, സകല വാതിലുകളും അടഞ്ഞതിന് ശേഷം, യേശു ദൈവപുത്രനായ അവൻ ശ്രീ യേശു ക്രിസ്തു അവിടേക്ക് വന്നു നിൽക്കുകയാണ്. എന്തിനു വേണ്ടി? എന്തെങ്കിലുമൊക്കെ ആ കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ. പ്രൈസല്ലോ. അസാധ്യതകളുടെ നടുവിൽ ചില ദൈവപ്രവർത്തികൾ അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുവാൻ അടഞ്ഞ വാതിലുകളുടെ മുമ്പിൽ അവൻ തുറന്ന് ഉത്തരമരുളുന്ന ആകാശമേഘങ്ങളെ കീറിമുറിച്ചുകൊണ്ട് അമേൻ നമുക്ക് വേണ്ടി ഉത്തരങ്ങളെ പൊഴിച്ചു നൽകാൻ കൽപ്പുള്ള ദൈവമാണ് അവൻ യേശു എന്ന് തെളിയിക്കുന്ന, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം കരേറ്റപ്പെടുന്ന ഒരന്തരീക്ഷം ഒരുക്കാൻ വേണ്ടി യേശു കർത്താവ് അവിടേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. പ്രൈസല്ലോ. ഇന്ന് രാത്രിയിലും ഈ വേദഭാഗം ഞാൻ പറയുമ്പോൾ ആത്മാവിൽ കർത്താവ് അവൻ ഉറപ്പിച്ചു പറയുന്നു, അവൻ അസാധ്യതകളുടെ നടുവിൽ ഒന്നുമില്ലാത്ത അവസ്ഥയ്ക്കകത്ത് ദൈവാത്മാവ് എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി ചെയ്യാതിരിക്കപ്പില്ല. പ്രൈസല്ലോ. വിവിധ സാഹചര്യങ്ങൾ കകത്തുകൂടെ വേദപുസ്തകത്തിലെ സകല കർത്തൃദാസന്മാരും സകല ദൈവമക്കളും കടന്നു പോയിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന വേദന അമേൻ അതിനേക്കാൾ ഭീകരമായ അവസ്ഥയിലൂടെ കടന്നു പോയവരുണ്ട്. അമൻ ചിലപ്പോൾ അതിൽ താഴെയായിരിക്കാം. അങ്ങനത്തെയൊക്കെ അവസ്ഥയിലൂടെ കടന്നുപോയ ഒരുപാട് ഭക്തന്മാരെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നമ്മൾ ചികഞ്ഞൊന്ന് പരിശോധിച്ചാൽ പ്രൈസല്ലോ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒത്തിരി ഒത്തിരി ഭക്തന്മാർ അമൻ കർത്താവേ ഇതിൻ്റെ നടുവിൽ, ഈ പ്രതികൂലത്തിൻ്റെ നടുവിൽ എങ്ങനെ ഒരു രക്ഷ കാണാൻ പറ്റും? എങ്ങനെ അവൻ ഇതിനകത്തു നിന്ന് വിളിച്ച് അവൻ പിടിച്ച് കയറാൻ, ഒന്ന് രക്ഷ പ്രാപിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് അവൻ ഒരു പിടിവള്ളിക്ക് വേണ്ടി അപേക്ഷിച്ച, ആഗ്രഹിച്ച ഒരുപാട് ഭക്തന്മാർ, ഒരു വിടുതലിന് വേണ്ടി കാത്തിരുന്ന ഒരുപാട് ഭക്തന്മാർ അതിൻ്റെ നടുവിൽ വചനമയച്ച് കർത്താവ് ഒരു ഉറപ്പ് നൽകി, ഞാൻ എന്തെങ്കിലും നിനക്ക് വേണ്ടി ചെയ്യാതിരിക്കുന്നതയുമല്ല, ഞാൻ ചിലതൊക്കെ വിശ്വസിക്കുന്നവരു വേണ്ടി ചെയ്യുന്ന ദൈവമാണ്. ഇന്ന് രാത്രിയിലും എൻ്റെ യേശുവിൻ്റെ പ്രത്യേകത, അവൻ എന്തെങ്കിലും പ്രൈസല്ലോ ഒരു കാര്യം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വാഗ്ദത്തം നിനക്ക് മുമ്പിൽ അഴിച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറുപടി അവൻ അതിൻ്റെ പ്രൈസല്ലോട് അവൻ പ്രവർത്തികൾ കാണിക്കാതെ അവൻ സ്തോത്രം വെറുതെ വൃതാവാക്ക് പറയുന്ന ദൈവമല്ല. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിവർത്തി നമ്മൾ കണ്ടിരിക്കും, അതനുഭവിച്ചിരിക്കും. പ്രൈസല്ലോ. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് നമ്മൾ അവിടെ നോക്കിയാൽ, അവിടെയെല്ലാം അവൻ അബ്രഹാമിൻ്റെ ജീവിത ശൈലിയെല്ലാം നമ്മൾ എടുത്തു നോക്കിയാൽ, അവിടെ ഉൽപ്പത്തി 15 വരുമ്പോൾ അബ്രഹാം വലിയ വിഷമത്തിലാണ്, വലിയ നിരാശയിലാണ്. എന്താണ് അബ്രഹാം എന്നിൻ്റെ പ്രശ്നം? എന്താണ് അബ്രഹാം എന്നിൻ്റെ വേദന? അവൻ ആൾക്ക് മനസമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ വല്ലാത്ത വേദന അകത്ത് കിടന്ന് തിളച്ചു മറുകയാണ്. മറ്റൊരാളോട് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അതുപോലത്തെ വേദനയ്ക്ക് നടക്കുക. എന്താ അബ്രഹാം എന്നിൻ്റെ വിഷയം? വേദനിക്കുന്നവൻ്റെ അടുക്കളേക്ക് ദൈവസാന്നിധ്യം ഇറങ്ങി വന്ന് അവനോട് സംസാരിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാനൊരു ദൂത് ഇങ്ങനെ പറയാം, വേദനിക്കുന്നവനാണ് നീ എങ്കിൽ അമേൻ സ്തോത്രം, മാറി നിന്ന് നോക്കുന്നതയുമല്ല എൻ്റെ കർത്താവ്. നീ ആയിരിക്കുന്ന സാഹചര്യത്തിനകത്തേക്ക്, അത് കൂരിൽ താഴ്വരയ്ക്കകത്താണെങ്കിലും അതിനകത്തേക്ക് ഇറങ്ങി വരുന്ന ഉത്തരമരുളാൻ കൽപ്പുള്ള ഒരേശുവാണ് എൻ്റെ ദൈവമെന്ന് ഇന്ന് രാത്രിയിലും അനുഭവ സമ്പത്തിനകത്ത് നിന്ന് എനിക്ക് വിളിച്ചു പറയാൻ കഴിയും. അത് അനുഭവിക്കുന്നവർ എൻ്റെ കർത്താവിന് ഇന്ന് രാത്രി നന്ദി പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിൻ്റെ അവസ്ഥ എന്താണ്? അവൻ്റെ വേദന എന്താണ്? ദമ്മശക്കുകാരനായ ഏലിയാസർ എന്ന തൻ്റെ ദാസൻ തൻ്റെ അവകാശിയായിത്തീരും. താൻ ഉണ്ടാക്കി വച്ച സകലത്തിൻ്റെയും അവകാശി ഈ ദമ്മശക്കുകാരനെ ഏലിയാസറായി പോകുമെന്നുള്ള വേദന എന്താണ് അതിൻ്റെ കാരണം? തനിക്ക് മക്കളില്ല, തനിക്ക് മക്കളില്ല, അതാണ് അവൻ്റെ വേദന. പ്രൈസ് ദി ലോർഡ്. അമേൻ. തൻ്റെ ഉള്ള ആയുഷ്കാലം, ഒരു നല്ല ആയുസ് മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം തൻ്റെ ദാസനായിരിക്കുന്ന, വേലക്കാരനായിരിക്കുന്ന ദമ്മശക്കുകാരനെ ഏലിയാസറിൻ്റെ കയ്യിലേക്ക് പോകുമെന്നുള്ള ഒരു ഭയവും ഒരു പേടിയും. മക്കളില്ലല്ലോ, അവൻ വാർദ്ധക്യ സമയത്ത് എൻ്റെ കൈപിടിച്ചു നടക്കാൻ. പ്രൈസ് ദി ലോർഡ്. എനിക്കൊന്ന് അഭിമാനത്തോടെ ഉയർത്തി പറയാൻ, എനിക്കൊരു മകനില്ലല്ലോ, ഒരു മകളില്ലല്ലോ എന്നുള്ള വേദനയ്ക്കകത്താണ് അവൻ അബ്രഹാമായിരിക്കുന്നത്. ആ
വേദനയുടെ നടുവിൽ യഹോവയുടെ ശബ്ദം അവന് വേണ്ടി ഇറങ്ങി വരികയാണ്. ദർശനത്തിൽ പരിശുദ്ധാത്മാവ് അവൻ ദൈവത്തിന്റെ ശബ്ദം അവന് വേണ്ടി അവിടെ ഇറങ്ങി വരുവാനിടയായി. പ്രൈസ് അല്ലോ. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയട്ടെ, അമേ, നിന്റെ വേദനയ്ക്കകത്ത്, നിന്റെ തിരസ്കരണത്തിനകത്ത്, നിന്റെ ഒറ്റപ്പെടലിനകത്ത്, നിന്റെ മാറ്റി നിർത്തപ്പെടലി അനുഭവത്തിനകത്ത് ഒരു ശബ്ദം നിനക്ക് അനുകൂലമായി കേൾക്കാതിരിക്കുമ്പോൾ അമേ, ഒരു ശബ്ദം മാത്രം നിനക്ക് വേണ്ടി സംസാരിക്കുന്നു, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നു നിനക്ക് കാണാൻ കഴിയും. അതാരുടെ ശബ്ദം എന്ന് ചോദിച്ചാൽ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയുടെ ശബ്ദമായിരിക്കും. അത് നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവശബ്ദമാണ്. അത് ഇന്ന് നമുക്ക് അനുകൂലമായി തന്നെ നിൽക്കാനിടയാകും. അവിടെ അബ്രഹാമിൻ്റെ അടുക്കലേക്ക് ദൈവം ഇറങ്ങി വന്ന് സംസാരിക്കുക. എന്താ അബ്രഹാം എന്നിൻ്റെ വിഷയം, എന്താ അബ്രഹാം എന്നിൻ്റെ വിഷമം? പ്രൈസ് ദി ലോർഡ്. അമേൻ. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വേദന പറഞ്ഞു കേട്ടോ. പക്ഷേ അബ്രഹാമിനെ ഒന്ന് പുറത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി ആകാശത്തിലെ നക്ഷത്രത്തെ എണ്ണാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇതിനൊക്കെ എണ്ണി നോക്ക്, അവൻ എണ്ണി തിട്ടപ്പെടുത്താൻ അവന് പറ്റുന്നില്ല. അവൻ ശ്രമിച്ചു നോക്കിയായിരിക്കും. എന്തുമാകട്ടെ, അവന് മനസ്സിലായി ഇതൊന്നും എണ്ണി തീർക്കാൻ പറ്റുന്നല്ല, അതിനൊക്കെ അപ്പുറമാണ്, അപ്പുറമാണ്. കർത്താവ് പറഞ്ഞു, പ്രൈസ് ദി യഹോവയായ ദൈവം പറഞ്ഞു, ഇതിനേക്കാളപ്പുറമായി ഞാൻ നിനക്ക് സന്തതികളെ തരും, ഞാൻ നിനക്ക് സന്തതികളെ തരും. എന്താ, അവൻ ചില വാതിലുകൾ ദൈവം അടയ്ക്കുന്നത്, നീ ചിന്തിക്കുന്നതിന് അപ്പുറമായുള്ള വാതിലുകളാണ് എന്റെ ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു സ്തോത്രം പറഞ്ഞാട്ട് ദൈവത്തിന്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചിന്തിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായി എന്തെങ്കിലും ദൈവത്തിന് എന്നിലൂടെ ചെയ്തെടുക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെങ്കിൽ അവൻ ചില വഴികൾ നമ്മുടെ മുമ്പിൽ അടഞ്ഞിരിക്കും, ചില വാതിലുകൾ നമ്മുടെ മുമ്പിൽ അടഞ്ഞിരിക്കും. ഇന്ന് രാത്രി ചില വഴികൾ, ചില വാതിലുകൾ അടഞ്ഞിരിക്കുമ്പോൾ എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര നിലവിളിച്ചിട്ടും ചിലതിനൊന്നും പരിഹാരമില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം, നീ ചിന്തിക്കുന്നതിനേക്കാൾ, നീ സ്വപ്നം കാണുന്നതിനേക്കാൾ, നീ മനസ്സിൽ നിരൂപിച്ചതിനേക്കാൾ അപ്പുറമായ ഒരു ദൈവപ്രവർത്തിയുടെ മഹനീയത അതിനകത്ത് മറഞ്ഞു കിടപ്പുണ്ട്. ഇന്ന് രാത്രി കാത്തിരുന്ന് അതിനായി പ്രാർത്ഥിക്കുന്നവർക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവർ ചില അത്ഭുതങ്ങളെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവിക മഹത്വത്തെ അവൻ ഈ കാലഘട്ടങ്ങളിൽ, ഈ ദിവസങ്ങളിൽ ദൈവാത്മാ വെളിപ്പെടുത്താതിരിക്കത്തില്ലെന്ന് ആത്മാവിൽ ഞാൻ ദൂതിനെ കൈമാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. അബ്രഹാമിനോട് ദൈവം അവിടെ സംസാരിക്കുകയാണ്. അമേൻ. സ്തോത്രം. ഈ ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാൾ അധികമായി അമേൻ ഞാൻ നിനക്ക് സന്തതികളെ തരും. പ്രൈസ് ദി ലോർഡ്. ആ ദൂത് അവൻ്റെ അകത്ത് കയറി എന്ന് മുതൽ അവൻ ആത്മാവിൽ ബലപ്പെടാൻ തുടങ്ങി. അവൻ ആത്മാവിൽ, പ്രൈസ് ദി ലോർഡ്, ഒരു വലിയ ഉറപ്പവനെ അമേൻ സ്തോത്രം അമേൻ നിയന്ത്രിക്കുവാനിടയായി. എന്താ അബ്രഹാമൻ, നിന്റെ അകത്ത് ഒരു ഉറപ്പ്. ഞാനൊരു ദൈവശബ്ദം കേട്ടു, അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ്, അവൻ എന്തെങ്കിലും ചെയ്യാതിരിക്കയില്ല. പ്രൈസ് ദി ലോർഡ്. എനിക്കൊരു ദൈവശബ്ദം കേട്ടു, അതുകൊണ്ട് എനിക്കൊരു ഉറപ്പുണ്ട്, അവനാ പറഞ്ഞത് ദൈവമാണെങ്കിൽ അവൻ എന്തെങ്കിലും ചെയ്യാതിരിക്കയില്ല. പറഞ്ഞത് കർത്താവാണെങ്കിൽ, പറഞ്ഞത് ഉടയ തമ്പുരാനാണെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട്, യേശു എന്തെങ്കിലും ചെയ്യാതിരിക്കയില്ല, യേശു എന്തെങ്കിലും ചെയ്യാതിരിക്കയില്ല, യഹോവയായ ദൈവം എന്തെങ്കിലും ചെയ്യാതിരിക്കയില്ല. നിരാത്രി കർത്താവിനെ ഏൽപ്പിച്ച ഒറ്റ ദൂതിതാണ്. കർത്താവ് ആവർത്തിച്ചു പറയുന്നു, അവൻ എന്തെങ്കിലും നമുക്ക് വേണ്ടി ചെയ്യാതിരിക്കയില്ല. പ്രൈസ് ദി ലോർഡ്. അമേൻ. അബ്രഹാമിന് ദൈവം ഇസഹാക്ക് എന്ന പുത്രനെ കൊടുത്ത് അവനെ കൊണ്ട് മുമ്പോട്ട് പോകുന്ന സമയത്ത് യാഗം കഴിക്കാൻ അവൻ ദൈവം അവനോട് പറയുന്ന സാഹചര്യം നമുക്കറിയാം. ആ സാഹചര്യത്തിനകത്ത് വളരെ വേദനയോടെ ഇസഹാക്കിനെ കൊണ്ട് വിറകുമായി അമൻ, പ്രൈസ് ദി ലോർഡ്, കത്തിയുമായി അദ്ദേഹം യാത്ര ചെയ്യുക, മല കയറുകയാണ്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മകൻ അപ്പനോട് ചോദിക്കുന്നു, അപ്പാ, വിറകുണ്ട്, കത്തിയുണ്ട്, എല്ലാം ഉണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെ? ഈ ചോദ്യം ചോദിക്കുമ്പോൾ അബ്രഹാം ഒരു കാര്യം പറയുന്നുണ്ട്. എന്താ? യഹോവ കരുതിക്കൊള്ളും, യഹോവ ഈരേ, ദൈവം കരുതിക്കൊള്ളും, ദൈവം കരുതിക്കൊള്ളും, ദൈവം കരുതിക്കൊള്ളും. എന്താണത് പറഞ്ഞതിൻ്റെ അർത്ഥം? എൻ്റെ ദൈവം എന്തെങ്കിലും ചെയ്യാതിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. നീ ആഗ്രഹിക്കുന്നത് വിഷയത്തിൻ്റെ മറുപടി. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അത് കരുതിക്കൊള്ളും, ദൈവം അതിനെ പോറ്റിക്കൊള്ളും. നിരാത്രി വിവിധ വിഷയങ്ങൾക്കകത്ത് ഭാരപ്പെടുന്നവരോട് ദൈവാത്മാവ് ഞാനൊരു ദൂതിനെ വിളിച്ചു പറയാം, എൻ്റെ കർത്താവ് ആ വിഷയത്തെ ഇന്ന് രാത്രി ഏറ്റെടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു, നിനക്ക് വേണ്ടി ഒരു കരുന്നൊരു കർത്താവുണ്ട്. യഹോവ ജൈറേ, അവൻ കരുതുന്ന ദൈവമാണ്, അവൻ നമുക്ക് വേണ്ടി വഴികളെ ഒരുക്കുന്ന ദൈവമാണ്, അവൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ തുറക്കുന്ന ദൈവമാണ്. ആമേൻ. ആ കർത്താവ് നമുക്ക് വേണ്ടി കരുതിക്കൊള്ളുമെന്ന് പറഞ്ഞുകൊണ്ട് യാത്ര ചെയ്യുക. ഇസഹാക്കിന് ആ ഉറപ്പുണ്ടായി, അവൻ ഉറപ്പുണ്ടായി. എന്താണ്? ദൈവം കരുതിക്കൊള്ളും, ദൈവം കരുതിക്കൊള്ളും. അപ്പൻ്റെ വായിൽ നിന്ന് കേൾക്കുന്ന അതിനകത്തൊരു ഉറപ്പുണ്ട്, എനിക്ക് വേണ്ടി ദൈവം കരുതും. ഒന്നേ അവൻ ചോദിച്ചുള്ളൂ, ഒരു ഉത്തരമേ കിട്ടിയുള്ളൂ. അവർ യാത്ര ചെയ്യാൻ തുടങ്ങി, യാത്ര ചെയ്യാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ഇസഹാക്ക് തീരേണ്ടതായിരുന്നു, പക്ഷെ പകരം മറ്റൊരു കുഞ്ഞാടിനെ ദൈവം അവിടെ പുറത്തു കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. അവന് വേണ്ടി ദൈവം അവിടെ
കരുതാനിടയായി. പ്രൈസ് ദ ലോർഡ്. അവൻ അവൻ്റെ കഴുത്തിൽ വീഴേണ്ട കത്തി എവിടെയാണ് വീണതെന്നറിയാമോ? അവൻ്റെ കഴുത്തിലല്ല വീണത്, മറിച്ച് അവനെ കെട്ടിയിരിക്കുന്ന കെട്ടിൻ്റെ മേൽ വീണു. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി പലതും നിനക്ക് വിരോധമായി നിന്നെ അവസാനിപ്പിക്കാൻ വേണ്ടി ഉയർത്തിയ കത്തി. അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഭക്തനാണ് നീ എങ്കിൽ ആത്മാവിൽ ഉറപ്പിച്ച് ഞാൻ ദൂതിനെ വിളിച്ചു പറയുന്നു, ആ കത്തി വന്ന് വീഴാൻ പോകുന്നത് നിന്റെ തലയുടെ മേലല്ല, നിന്റെ അനുഗ്രഹത്തിന്റെ മേലല്ല, നിനക്ക് വിരോധമായി പിശാച് അഴിച്ചുവിട്ട സകല ആയുധങ്ങളുടെ മേലും സകല പദ്ധതിയുടെ മേലും ഇന്ന് രാത്രി അവൻ ഉയർത്തിയ ആയുധങ്ങൾ വന്ന് വീഴട്ടെന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിൽ പ്രഖ്യാപനം ചെയ്യുകയത്രേ. നിനക്ക് വിരോധമായി പണിയുന്ന ഒരായുധം ഫലിക്കത്തില്ലെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ടെങ്കിൽ ആത്മാവിനെ ഉറപ്പിച്ച് പറയെ വിശ്വസിച്ചോണ. അവൻ പ്രൈസ് ദ ലോർഡ്. എന്തൊക്കെ ആയുധം അവൻ പണിതാലും അതൊന്നും രോമത്തിലേശാൻ ഉടയതമുര സമ്മതിക്കത്തില്ല. കാരണം നമുക്കൊരപ്പനുണ്ട്, നമുക്ക് വേണ്ടി കരുന്നൊരു താതാവുണ്ട്. അവൻ്റെ പേര് യേശു എന്ന അഭിമാനത്തോട് ഉറക്ക വിളിച്ചു പറയുക. എത്ര ദൈവക്ക് ഇന്ന് രാത്രി തൻ്റെ ഇടമുണ്ട്. അവർ മാത്രം എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. അവൻ്റെ കഴുത്തിൻ്റെ മേൽ വീഴേണ്ട കത്തി വീണത്, അവനെ കെട്ടിയിരിക്കുന്ന കെട്ടിൻ്റെ മേൽ അവൻ ആ കത്തി കൊണ്ട് അതിനെ അറുക്കാനിടയായി. പ്രൈസ് ദ ലോർഡ്. പകരം ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. ഇന്ന് രാത്രി നമുക്ക് പകരമായി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതോർത്ത് എൻ്റെ കർത്താവിനൊന്നും നന്ദി പറയാൻ എത്ര ദൈവമക്കൾക്ക് പറ്റും. എനിക്ക് പകരമായി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രൈസ് ദ ലോർഡ്. ജീവിതം അവസാനിക്കേണ്ടതിന് പകരമായി പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിന് അവൻ ഞാനേൽക്കേണ്ട ശിക്ഷയ്ക്ക് പകരമായി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതോർത്ത് ആ കരമൊന്ന് ഉയർത്തി യേശുവിന് നന്ദി പറയാൻ എത്ര ദൈവമക്കൾക്ക് പകഴിയും. അവർ മാത്രം എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. പ്രൈസ് ദ ലോർഡ്. കർത്താവ് നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. നിങ്ങൾ ഇന്ന് രാത്രി ഇരിക്കുന്ന റൂമിനകത്തിരുന്നു കൊണ്ട് അവൻ ആത്മാവിലേറ്റ് ചിലപ്പോൾ ഒരു വ്യക്തിയോടായിരിക്കും ഞാൻ പ്രസംഗിക്കുന്നത്. പക്ഷേ ആത്മാവിൽ കർത്താവ് എനിക്ക് ഉറപ്പ് തരുന്നു, അവൻ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാതിരിക്കത്തില്ല. സാധ്യതകൾ അടഞ്ഞിരിക്കുമ്പോൾ, ഒരു വഴിയും കാണാതിരിക്കുമ്പോൾ യേശു എന്നോട് പറയാൻ പറയുന്നു, ഭയപ്പെടേണ്ട, യേശു എന്തെങ്കിലും ചെയ്യാതിരിക്കയില്ല, യേശു എന്തെങ്കിലും ചെയ്യാതിരിക്കത്തില്ല. പ്രൈസ് ദ ലോർഡ്. അവൻ നമുക്ക് വേണ്ടി ചില ചെയ്യുന്ന ഒരു രാത്രിയാണിതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരു വല്ലാത്ത അവസ്ഥയ്ക്കകത്തൂടെ കടന്നുപോയ ഭക്തന്മാരുടെ ജീവിതത്തിനകത്തൊക്കെ ഇനി അടുത്ത സ്റ്റെപ്പ് എൻ്റെ അവസാനമായിരിക്കുമെന്ന് സാഹചര്യങ്ങൾ അവരെ നോക്കി വെല്ലുവിളികൾ ഉയർത്തുമ്പോൾ, ഭീഷണികൾ മുഴക്കുമ്പോൾ, അതിൻ്റെ നടുവിൽ യഹോവയുടെ ശബ്ദം അവിടെ ഇറങ്ങി വന്ന് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും, ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതത്തിൻ്റെ കവാടങ്ങൾ തുറക്കുമെന്ന് യഹോവയായ ദൈവത്തിൻ്റെ ശബ്ദം പലർക്കും അനുകൂലമായി വെളിപ്പെട്ടിറങ്ങി വന്നെങ്കിൽ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി ആയവരുടെ മുഖമോ ലജ്ജിച്ചു പോയിട്ടില്ലെന്ന് വിശുദ്ധ ബൈബിൾ നമുക്ക് ഉറപ്പു തരുന്നെങ്കിൽ, അവൻ്റെ മുഖത്തേക്ക് നോക്കിയവർ ഒറ്റ ഭക്തന്മാർ ലജ്ജിച്ചെങ്കിൽ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന നീയും ലജ്ജിക്കത്തില്ലെന്ന്, നമ്മളും ലജ്ജിക്കത്തില്ലെന്ന് ദൈവത്തിന്റെ വചനം ഉറക്കെ പ്രസ്താവിക്കുമ്പോൾ, പ്രഖ്യാപനം ചെയ്യുമ്പോൾ അത് വിശ്വസിക്കുന്നവർ മാത്രം എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. അവൻ നമ്മളെ ലജ്ജിപ്പിക്കാൻ അനുവദിക്കുന്ന ദൈവമല്ല. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഭക്തന്മാരെല്ലാവരും എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് മുമ്പോട്ട് പോയ അനുഭവങ്ങൾക്കകത്ത് അവർക്കും പ്രയാസങ്ങൾ. ഹന്നയുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് എന്തെല്ലാം വേദനയാ, എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടാ ഹന്നെ അനുഭവിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. അവൻ ഹന്നയ്ക്ക് മക്കളില്ല, കുഞ്ഞില്ല, മറിച്ച് അവൻ സ്തോത്രം ഖാനയുടെ ഭാര്യയായ പെനീനയ്ക്ക് കുഞ്ഞുങ്ങളുണ്ട്. പെനീനെ ഒരുപാട് പ്രാവശ്യം ഹന്നയുടെ ഹൃദയത്തെ കീറി മുറിക്കുന്ന ഒരു വല്ലാത്ത അനുഭവം അവൻ ഹന്നയ്ക്കുണ്ടാകുന്നുണ്ട്. പെനീനയ്ക്ക് കുഞ്ഞുണ്ട്, അവൻ ഹന്നയുടെ മുമ്പിൽ വെച്ച് ആ കുഞ്ഞിനെ ഒന്ന് ആട്ടി ഉറക്കുന്നു. അമേൻ. പ്രൈസ് ദ ലോർഡ്. എന്തിനു വേണ്ടി? ഹന്നയെ കാണിക്കാൻ വേണ്ടി. അവൻ എനിക്ക് കുഞ്ഞുണ്ട്, നിനക്കതില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നിന്ദിക്കുന്ന ഒത്തിരി 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 വാക്കുകൾ ഹന്ന നേരിടുവാനിടയായി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അവിടെയെല്ലാം താൻ അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അമേൻ. സ്തോത്രം. എത്ര നാൾ ദൈവമേ ഈ നിന്ദയ്ക്കകത്തൂടെ ഞാൻ കടന്നു പോകും, എത്ര നാൾ എൻ്റെ കർത്താവേ ഈ വേദനയ്ക്കകത്തൂടെ ഞാൻ കടന്നു പോകും. ഇതേ ചോദ്യങ്ങൾ ചോദിക്കുന്ന പലരും എന്നെ കേൾക്കുന്നുണ്ടാകാം. ഇന്ന് രാത്രി ആത്മാവിൽ ഉറപ്പിച്ച് ഞാൻ പറയട്ടെ, എൻ്റെ കർത്താവ് എന്തെങ്കിലും നമുക്ക് വേണ്ടി ചെയ്യാതിരിക്കപ്പില്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അവൾ ഒത്തിരി നിന്നയ്ക്കകത്തൂടെ പോയി, തനിക്ക് മക്കളില്ല. ഏൽക്കാന സത്യം പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ആശ്വാസ വാക്കുകൾക്കൊന്നും ആശ്വസിപ്പിക്കാൻ പറ്റാത്ത ഒരു നിന്നയുടെ അനുഭവത്തിനകത്തൂടെ, ഒരു മുറിവിൻ്റെ അനുഭവത്തിനകത്തൂടെ ഹന്ന കടന്നു പോകുകയാണ്. പ്രൈസ് ദ ലോർഡ്. ആർക്കും അവളുടെ വേദന മനസ്സിലാകുന്നില്ല. അമേൻ. അവൾ പലതവണ പ്രാർത്ഥിച്ചു, പലതവണ ഉപവസിച്ചു, പക്ഷേ അതിനൊന്നും മറുപടിയില്ല. പക്ഷേ ഒരു സമയത്ത് ആത്മനിയോഗത്താൽ ആലയത്തിനകത്തേക്ക് അവൾ കടന്നു അവിടെ ഇരുന്ന് അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹൃദയത്തിൻ്റെ ഭാരത്തിനകത്ത്
എൻ്റെ ദൈവത്തോട് അവൾ കരഞ്ഞ് 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 പ്രാർത്ഥിക്കുമ്പോൾ അവിടെ മാറിയുന്ന ഏലി പുരോഹിതൻ അവളെ നോക്കുമ്പോൾ അവൻ മറ്റുള്ളവർ പലരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്, ആ പ്രാർത്ഥിക്കുന്നത് പോലെയല്ല. പ്രൈസല്ലോ, അതിനകത്തൊരു വ്യത്യസ്തതയുണ്ട്. പ്രാർത്ഥിക്കുകയാണോ അതോ പ്രൈസല്ലോ മത്ത് പിടിച്ചിരിക്കുകയാണോ, വീഞ്ഞു വല്ലം കുടിച്ച് മത്ത് പിടിച്ചിരിക്കുകയാണോ, ലഹരി പിടിച്ചിരിക്കുകയാണോ എന്നൊക്കെ ഏലി പുരോഹിതന് തോന്നി. കാരണം ഇതൊരു സാധാരണ പ്രാർത്ഥനയല്ല, പലരും അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊരു വ്യത്യസ്തതയുണ്ട്, ഇതിനകത്തൊരു വ്യത്യസ്തതയുണ്ട്. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയട്ടെ, പ്രതികൂലത്തിൻ്റെ നടുവിൽ വ്യത്യസ്തമായി പ്രാർത്ഥിക്കുന്നവർ ആരൊക്കെയുണ്ട്? പ്രൈസല്ലോ, മറ്റുള്ളവരെക്കാൾ അല്പം വ്യത്യസ്തമായി വേറിട്ട് സമയങ്ങൾ മാറ്റിവെച്ച് എൻ്റെ ദൈവത്തോടൊന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ മനസ്സുള്ളവർ എത്ര പേരുണ്ട്? അവരെ കർത്താവ് കാത്തിരിക്കുന്നു, അവർക്ക് വേണ്ടി മറുപടിയുള്ള ചാകരകളെ തുറക്കാൻ എൻ്റെ ദൈവം ശക്തനായ ദൈവമെന്ന് ദൈവം തെളിയിക്കുന്ന രാത്രികൾ, തെളിയിക്കുന്ന രാവുകൾ ആത്മാവ് തുറക്കുമെന്ന് ആത്മാവിൽ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ വിളിച്ചു പറയുകയാണ്. അവൻ ചിലത് നമുക്ക് വേണ്ടി ഇന്ന് രാത്രിയിലും ചെയ്യാതിരിക്കയില്ലോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്നെ അവിടെ കിടന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് എഴുന്നേറ്റ് വന്ന് എലി പുരോഹിതൻ അവളോട് പല കാര്യം ചോദിച്ച്, ലഹരി പിടിച്ചിരിക്കുകയാണെന്നൊക്കെ ചോദിച്ച്, അത് കഴിഞ്ഞ് പ്രൈസ് ദി ലോർഡ് അവൻ അവൾ കാര്യം പറഞ്ഞപ്പോൾ സമാധാനത്തോടെ പോ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം നൽകട്ടെ എന്നുള്ളൊരു ആശീർവാദവും നൽകി അവൻ ഭവിഷ്യത്തിന് അവളെ പറഞ്ഞയക്കുമ്പോൾ അവൻ അവൾ ഹൃദയത്തിനകത്തൊരു ഉറപ്പുണ്ട്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചിലതൊക്കെ ചെയ്യാതിരിക്കത്തില്ല. ഞാൻ കരഞ്ഞത് ആലയത്തിനകത്തിരുന്നാണെങ്കിൽ ഇതിനകത്ത് തന്നെ ചിലത് കൊയ്തെടുക്കാൻ, എവിടെ നീ കണ്ണു നീരോടെ വിതയ്ക്കുന്നു അവിടെ നീ ആർപ്പോട് കൊയ്യുന്ന കാലഘട്ടം ഉണ്ടാകുമെന്ന് ആത്മാവിന് ഉറപ്പ് തരികയാണ്. ആലയത്തിനകത്ത് അന്ന വിതച്ചപ്പോൾ ആലയത്തിനകത്ത് തന്നെ അതിനെ മറുപടി കൊയ്തെടുക്കാൻ അന്നയെന്ന അഭിഷേകത്തേക്ക് കഴിഞ്ഞെങ്കിൽ ഇന്ദ്രത്തിൽ നീ എവിടെ കണ്ണുനീരോടെ വിതയ്ക്കുന്നു അതിനകത്ത് തന്നെ ആർപ്പോട് കൊയ്യുന്ന കാലഘട്ടത്ത് ദൈവാത്മാവ് കരയുന്നവർക്ക് വേണ്ടി അവൻ തുറക്കാതെ ഇരിക്കയില്ലോ. അവനെന്തെങ്കിലും നമുക്ക് വേണ്ടി ഇന്ദ്രത്തിയും ചെയ്യാതിരിക്കയില്ലോ. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. Hallelujah, praise the Lord, hallelujah. അവളുടെ മുഖം പിന്നെ വാടിയതില്ലെന്ന് നമ്മൾ വായിക്കുന്നത്. പിന്നെ ആളുടെ മുഖം ടെൻഷൻ അടിച്ചില്ല, വേദനയ്ക്കകത്തൂടെ അവൻ കടന്നു പോകുന്ന ടെൻഷൻ്റെ മനോഭാവം അവൾക്കില്ല. പിന്നെയും കളിയാക്കാൻ പെനീനെ മുമ്പിൽ വന്നിട്ടുണ്ടാകാം, പിന്നെയും പലവട്ടം അവൻ പെനീനയുടെ അപമാനത്തിൻ്റെ സ്വരം കേട്ടിട്ടുണ്ടാകാം. പക്ഷേ അവിടെയൊന്നും പഴയതുപോലെ അവളുടെ മുഖം വാടിപ്പോകുന്നില്ല. എന്താ കാര്യം? അവൻ ആലയത്തിനകത്തെ പ്രാർത്ഥനയ്ക്കകത്ത് അവൾക്ക് ഒരു ഉറപ്പ് ലഭിച്ചു. എന്താ? എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചിലതൊക്കെ ചെയ്യാതിരിക്കപ്പില്ല. എന്റെ പ്രാർത്ഥന പ്രൈസ് ദി ലോർഡ് ആയിരം ആയിരം വാനകോളങ്ങളെ താണ്ടി ഒരുവന്റെ കാതിൽ ചെന്ന് പതിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെയും എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യോ. എന്റെ ദൈവം ശക്തനായ ദൈവമാണെന്ന് അവളെ അകത്തൊരു ഉറപ്പുണ്ടായി. ഇന്ന് രാത്രിയിലും പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ അകത്തൊരു ഉറപ്പുണ്ടോ? നമ്മുടെ അകത്തൊരു ഉറപ്പുണ്ടോ? എൻ്റെ ദൈവത്തോടാണ് ഞാൻ പ്രാർത്ഥിച്ചതെങ്കിൽ അവൻ അതിൻ്റെ മറുപടി ഞാൻ പ്രാപിച്ചിരിക്കും, ഞാൻ പ്രാപിച്ചിരിക്കും. എനിക്ക് ഉറപ്പാണ് എൻ്റെ യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകയാൽ അവൻ ചിലതൊക്കെ എനിക്ക് വേണ്ടി ചെയ്യാതിരിക്കയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി കർത്താവിന് ഹല്ലലൂയ പറഞ്ഞാട്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലലൂയ. ആ ദൈവിക അവൻ പ്രൈസ് ദി ലോർഡ് വിടുതൽ താൻ മുതൽ ബത്ത്ശേബ വരെ വിശ്വസ്ത പ്രവാചകനായ ഒരഭിഷക്തനെ അവളുടെ ഉള്ളിൽ നിന്ന് പ്രൈസ് ദി ലോർഡ് ദൈവം പുറത്തെടുത്തു. അവൻ എന്താ നാളുകൾ അവളുടെ ഉദരത്തെ ദൈവം അടച്ചത് എന്ന് ചോദിച്ചാൽ അവൻ അവളിൽ നിന്ന് പുറത്തെടുക്കേണ്ടത്, പുറത്തു വരേണ്ടത് മഹനീയമായ ഒരു മറുപടി ആയിരിക്കണമെന്ന് ദൈവം പ്ലാൻ ചെയ്തു. ദൈവം അങ്ങനെ ഒരു പ്ലാൻ അവളുടെ മേൽ ഉണ്ടായിരുന്നതുകൊണ്ട് ദൈവം അവളുടെ ഗർഭഫലത്തെ അടയ്ക്കുവാനിടയായി. ഇന്ന് രാത്രി ചില വഴികൾ നമ്മുടെ മുമ്പിൽ അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം, അതിൻ്റെ പിന്നിൽ മഹനീയമായ ഒരു ദൈവിക പദ്ധതിയുണ്ട്, ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. അതില്ലാതെ അല്ലവൻ അടച്ചത്. പിന്നെ നാട് ഞെട്ടിത്തരിക്കും നിലവാരത്തിൽ അവൻ ചില വഴികൾ നമുക്ക് വേണ്ടി തുറക്കുന്ന ദൈവമാണെന്ന് തെളിയിക്കപ്പെടുന്ന കാലഘട്ടത്ത് ഇന്ന് രാത്രിയിലും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി തുറക്കാതിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരത്ഭുതത്തെ അവൾ കാണാനിടയായി, അവൾ കാണാനിടയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഏതൊക്കെ വിഷയത്തിനകത്തൂടെ നമ്മൾ കടന്നു പോകുന്നതോ അവൻ അതിനകത്തെല്ലാം കർത്താവിൻ്റെ ചില അത്ഭുത പ്രവർത്തികൾ നമുക്ക് വേണ്ടി എൻ്റെ ദൈവം ചെയ്യും. ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ കർത്താവ് ആവർത്തിച്ച് അവൻ പ്രൈസ് ദി ലോർഡ് ചിലതിനോട് ദൂത് ഉറപ്പിച്ച് പറയുന്നു, എൻ്റെ പ്രവൃത്തി എൻ്റെ തക്ക സമയത്ത് നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാമവ് ചിലതിനോട് ശക്തമായ ആലോചന കൈമാറുന്നു. അവൻ ചിലതൊക്കെ എനിക്ക് വേണ്ടി ചെയ്യാതിരിക്കത്തില്ല. അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാകയ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം നമ്മളൊന്ന് പഠിച്ചു നോക്കിയാൽ അവിടെ മുട്ടിന്മേലിരിക്കുന്ന അഭിഷക്തനായ ഏലിയാവ് എന്ന ശക്തനായ പ്രാർത്ഥനാ മനുഷ്യൻ
അവൻ ആഹാബ് എന്ന രാജാവിന്റെ മുഖത്ത് നോക്കി അവൻ ഗർജിച്ചുകൊണ്ട് ഒരു ദൂത് വിളിച്ചു പറയുന്നു, അടുത്ത 3.5 വർഷത്തേക്ക് പ്രൈസ് ദി ലോർഡ് അമേ ദേശത്തും അവൻ മഞ്ഞോ മഴയോ ഒന്നും പെയ്യത്തില്ലെന്ന് അവൻ അധികാരത്തോടെ അദ്ദേഹം പറയുമ്പോൾ എന്താണ് ഇത്രയും ഉറപ്പോടെ താങ്കൾ ഇവിടെ നിന്ന് അവൻ ഗർജിക്കുന്ന പോലെ ഒരു രാജാവിന്റെ മുഖത്ത് നോക്കി പറയാനുള്ള കാരണമെന്തെന്ന് അവൻ ഏലിയാവിനോട് ചോദിച്ചാൽ ഏലിയാവ് പറയും, ഞാനിവിടെ വന്ന് പറയുന്നത് ചുമ്മാ പറയുകയല്ല, ഒരു നിയോഗത്തോടെ എൻ്റെ പ്രാർത്ഥന മുറിക്കകത്ത് പ്രാപിച്ച ഒരു നിയോഗത്തോടെയാണ് ഞാനിവിടെ വന്ന് നിന്ന് പറയുന്നത്, അതുകൊണ്ട് എനിക്കൊരു ഉറപ്പുണ്ട് ഞാൻ പറയുന്ന വാക്കിനകത്ത് അവൻ പ്രൈസ് ദി ലോർഡ് അധികാരം നടക്കപ്പെടും, പ്രൈസ് ദി ലോർഡ് ഞാൻ പറയുന്ന വാക്കിനകത്ത് ചില ദൈവപ്രവർത്തികൾ നടക്കപ്പെടും. എന്താ കാരണം? അവൻ നിയോഗം തന്ന ദൈവമായതുകൊണ്ട് അവൻ എന്തെങ്കിലും ചെയ്യാതിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആ നിയോഗത്തിനകത്ത് നിന്ന് ഭക്തൻ പറഞ്ഞു, അതിന് മറുപടികൾ ദൈവം അവന് വേണ്ടി തുറക്കാനിടയാൽ അവൻ അടയ്ക്കേണ്ട ചില വാതിലുകൾ, ആകാശത്തിൻ്റെ കിളിവാതിലുകൾ ദൈവം അവന് മുമ്പിൽ അവൻ അടയ്ക്കാനിടയായി. പ്രൈസ് ദി ലോർഡ്. അവിടെയുള്ള സകല അവൻ ജനത്തിൻ്റെ മുമ്പിൽ ആ വാതിൽ അടയ്ക്കപ്പെട്ടപ്പോൾ അഹാബിനെ പോലെ പലരും ബാലിൻ്റെ പ്രൈസ് ദി ലോർഡ്. അവൻ പല ആരാധകരും വീണ്ടും ആരാധി പ്രാർത്ഥിക്കാൻ തുടങ്ങി, എന്തിനാണ് ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറക്കാൻ? പക്ഷെ തുറന്നില്ല. എന്താ? അവൻ പ്രൈസ് ദി ലോർഡ് മഞ്ഞോ പഴയോ പെയ്യാൻ വേണ്ടി അവർ പ്രാർത്ഥിച്ചു, ഒന്നും നടന്നില്ല. എന്താ കാരണം? അവൻ പ്രൈസ് ദി ലോർഡ് ഏലിയാവ് എന്ന ഭക്തന്റെ നാവിനകത്തൂടെ പുറത്തു വന്ന വചനത്തിനകത്ത് ദൈവത്തിന്റെ കരം ജലിക്കാനിടയായി, ദൈവം അവന് വേണ്ടി ചിലത് ചെയ്യാനിടയായി. അങ്ങനെയെങ്കിൽ പ്രൈസ് ദി ലോർഡ് അവൻ അവരുടെ പ്രാർത്ഥനയ്ക്കകത്ത് ഒന്നും നടക്കത്തില്ല. കൃപയുള്ളവൻ എന്ത് പറയുന്നു? അതേ ദേശത്തിനകത്ത് നടക്കൂ, അത് നിന്റെ ജീവിതത്തിനകത്ത് നടക്കൂ, അത് നിന്റെ കുടുംബത്തിനകത്ത് നടക്കൂ. എന്താ കാര്യം? നിയോഗത്തിനകത്താണ് നീ മുമ്പോട്ട് ചലിക്കുന്നതെങ്കിൽ അതിനകത്ത് എന്റെ യേശു എന്തെങ്കിലും നമുക്ക് വേണ്ടി ഇന്ന് രാത്രി ചെയ്യാതിരിക്കത്തില്ല. അവൻ അത്ഭുതങ്ങളുള്ള ദൈവമാണ്, അവൻ അതിശയങ്ങളുള്ള ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അത്ഭുതങ്ങളെല്ലാം ജീവിതത്തിനകത്ത് ഭക്തന്മാർ പല രീതിയിൽ കണ്ടറിഞ്ഞവരാണ്. മോശയെ പറ്റി നേരത്തെ അവൻ വെളിപ്പാട് പുസ്തക പഠനത്തിലൂടെ അഭിഷത്തൻ പ്രൈസ് ദി ലോർഡ് അവൻ പഠിപ്പിക്കുന്നതിനകത്ത് അവൻ പറയുവാനിടയായി. അവൻ രാജാവിൻ്റെ രാജകൽപ്പനയനുസരിച്ച് അവൻ മോശ എന്ന കുഞ്ഞും അവിടെ കൊണ്ട് തീരേണ്ടതാണ്, അവനെയും നൈലതിക്കകത്ത് മുക്കിക്കൊല്ലേണ്ടതാണ്, അവനെയും അവസാനിപ്പിക്കേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ പലവട്ടം അവന് ഒളിപ്പിച്ചു വയ്ക്കാൻ ശ്രമിച്ചു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ 3 മാസത്തിനകത്ത് അമേൻ അവൻ അതിനപ്പുറത്തേക്ക് അവനെ ഒളിപ്പിച്ചു വയ്ക്കാൻ പറ്റിയില്ല. അവൻ്റെ കരച്ചിൽ നിമിത്തം അവനെ പുറത്തെടുക്കേണ്ട വന്നു. എന്താണ് പ്രൈസ് ദി ലോർഡ്? ആ പെട്ടിക്കകത്ത് അവനെ നിർത്താൻ പറ്റാത്തത്, 3 മാസം വരെ അവനെ നിർത്തി. പക്ഷേ അവൻ്റെ കരച്ചിൽ സഹിക്കാൻ പറ്റാത്തത് കൊണ്ട്, അവൻ്റെ നിലവിളി വലിയ ശബ്ദമുള്ളതായതുകൊണ്ട് അവന് പിന്നെ പെട്ടിക്കകത്ത് അല്ലെങ്കിൽ വീടിനകത്ത് ആ 4 ഭിത്തിക്കകത്ത് ഒതുക്കാൻ പറ്റിയില്ല. അവൻ പുറത്തേക്ക് അവനെ കൊണ്ടുവരാനിടയായി. എന്താ കാര്യം? പ്രൈസ് ദി ലോർഡ്. ആ 4 ചുവരിനകത്തുനിന്ന് മോശയെ പുറത്തോട്ട് കൊണ്ടുവരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം, അവൻ്റെ നിലവിളി. ആ കുഞ്ഞിൻ്റെ കരച്ച് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇനി അകത്ത് വയ്ക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി, കുഞ്ഞിനെ പുറത്തെടുക്കാനിടയായി. ഇന്ന് രാത്രി നിലവിളിക്കുന്നവനെ, പ്രൈസ് ദി ലോർഡ്, പ്രാർത്ഥിക്കുന്നവനെ, ദൈവസ്ഥൻ ഉപവസിക്കുന്നവനെ 4 ഭിത്തികൾക്കകത്ത് നിന്ന് 4 ചുവരുകൾക്കകത്ത് അധികം നാൾ ഒതുക്കി വയ്ക്കാൻ ഉടയ നമ്മുടെ സമ്മതിക്കത്തില്ല. എവിടെയൊക്കെ നിലവിളിക്കുന്നവനുണ്ടോ, എവിടെയൊക്കെ പ്രാർത്ഥിക്കുന്നവനുണ്ടോ, എവിടെയൊക്കെ മുട്ടുമടക്കുന്നവനുണ്ടോ, അവൻ്റെ മുമ്പിൽ അത്ഭുതത്തിൻ്റെ ഡോറുകൾ തുറക്കുന്ന ഒരു അത്ഭുത മന്ത്രിയുണ്ട്. അവൻ്റെ പേരത്ര യേശു. അവൻ ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാതിരിക്കത്തില്ല. ചേർന്ന് പറഞ്ഞാട്ട്, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാതിരിക്കത്തില്ല. അത്ഭുതങ്ങളെ അവൻ്റെ മുമ്പിൽ അന്നേരം മുതൽ ചെയ്യാനിടയായി. പ്രൈസ് ദി ലോർഡ്. ആര്? അമേൻ. പ്രൈസ് ദി ലോർഡ്. എന്ന മോശ ജനിച്ചു? ആ സമയത്ത് പിശാജ് രാജാവിൻ്റെ അധരത്തിലൂടെ പറയിപ്പിച്ചു, ആ സമയത്തുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളയണം. ഇതിൻ്റെ പിന്നിൽ പ്ലാനിങ് മുഴുവൻ പിശാജായിരുന്നു. പക്ഷെ ആര് ആ നിയമം ഉണ്ടാക്കിയോ? അമൻ അവൻ്റെ പോക്കറ്റിലെ കാശ് കൊണ്ട് മോശ ജീവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നിന്നെ തകർത്ത് കളയുമെന്ന് പറയുന്ന ഞാൻ ഈ പറയുന്ന വാക്കുകൾക്കൊക്കെ ആമൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ മനസ്സുള്ളവർ എത്ര പേരുണ്ട്? അവർ അത്ഭുതങ്ങൾ കാണാതിരിക്കത്തില്ല ഞാൻ വിശ്വസിക്കുകയാണ്. അവൻ പ്രൈസ് ദി ലോർഡ്. ആരും നിന്നെ തീർക്കുമെന്ന് പറയുന്നു, ആരൊക്കെ നിനക്ക് വിരോധമായി വാദഗതികൾ ഉയർത്തുന്നു, ഭീഷണികൾ ഉയർത്തുന്നു, അവർ തന്നെ നിന്റെ വഴികളുടെ തുറവികൾക്ക് നിന്റെ ഉയർച്ചയ്ക്ക് കാരണമായി തീരുമെന്ന ഒരു കാലഘട്ടം അവർ തന്നെ ഒരുക്കുമെന്ന് ഞാൻ പറഞ്ഞ ആത്മാവില്ലാതിന് ആമൻ പറയാൻ എത്ര ദൈവമക്കൾക്ക് പറ്റും? അവർ മാത്രമല്ല, ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യട്ടെ, വിരോധമായി നിൽക്കുന്നവർ തന്നെ എനിക്ക് വേണ്ടി വഴികൾ തുറക്കുന്ന, എനിക്ക് വേണ്ടി കവാടങ്ങൾ തുറക്കുന്ന, എനിക്ക് വേണ്ടി അത്ഭുതത്തിന്റെ വാതിലുകൾ തുറക്കുന്ന കാലഘട്ടത്തെ അവർ തന്നെ എനിക്ക് വേണ്ടി ഒരുക്കൻപുകയാണ്. അവൻ എന്തെങ്കിലും എനിക്ക് വേണ്ടി ചെയ്യാതിരിക്കുന്ന ദൈവമല്ല. ദൈവം ചിലതൊക്കെ എനിക്ക് വേണ്ടി ചെയ്തെടുക്കും. പ്രൈസ് ദി ലോർഡ്. അവരിലൂടെ തന്നെ മോശ ശക്തമായി കൊട്ടാരത്തിനകത്തെ ഫുഡ് കൊണ്ട് അവൻ ജീവിച്ചു.
കൊട്ടാരത്തിനകത്തുള്ളവർ ഏത് നല്ല വസ്ത്രം ധരിക്കുമോ അത്രമാത്രം നല്ല ടോപ്പ് വസ്ത്രം ധരിച്ച് അവൻ കൊട്ടാരത്തിനകത്ത് വളർന്നു വന്നു അവനെ തീർത്തു കളയാൻ പ്രൈസ് ദി ലോർഡ് ഐശാചിക മണ്ഡലം ശ്രമിച്ചതാണ്. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതിയുള്ളവനെ നശിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. അവൻ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാതിരിക്കുന്ന ദൈവമല്ല, അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇത്തരത്തിലുള്ള എത്ര 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 പ്രതിസന്ധികൾ നമുക്ക് നിരത്താൻ കഴിയും, അതിനകത്തൊക്കെ കർത്താവ് ചെറിയ അത്ഭുതങ്ങൾ ചെയ്യാനിടയായി. പുതിയ നിയമത്തിനകത്തേക്ക് നമുക്ക് വന്നാൽ കനാവിലെ കല്യാണത്തിനകത്ത് ആദ്യത്തെ യേശു കർത്താവിൻ്റെ അത്ഭുതങ്ങളുടെ ആരംഭം അവിടെ കൊണ്ട് ആരംഭിക്കുമ്പോൾ അവൻ കനാവിലെ കല്യാണത്തിനകത്ത് അവൻ സ്തോത്രം പീഞ്ഞ് മുഴുവൻ തീർന്നുപോയ അവസ്ഥയ്ക്കകത്ത് യേശു വന്ന് അവിടെ നിൽക്കുകയാണ്. ഈ സമയത്ത് മറിയയ്ക്കൊരു കാര്യം മനസ്സിലായി, ഈ നാണക്കേട് മാറ്റാൻ കെൽപ്പുള്ള ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്, അത് യേശുവാണ്, അതെൻ്റെ മകനാണ്. ആ യേശു വിചാരിച്ചാൽ അവനെന്തെങ്കിലും ചെയ്താൽ, അവനെന്തെങ്കിലും കൽപ്പിച്ചാൽ, അവനവൻ്റെ കൈ ചലിപ്പിച്ചാൽ ഉറപ്പാണ് വിഷയത്തിന് പരിഹാരമുണ്ടാകും. അങ്ങനെയെങ്കിൽ ഈ നിന്നയെ മാറ്റാൻ, ഇപ്പോഴുള്ള ശൂന്യതയെ മാറ്റാൻ കൽപ്പുള്ള ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് യേശു മാത്രമാണ്. അവനെന്തെങ്കിലും ചെയ്താൽ, അവനോട് ചില കാര്യങ്ങൾ പറഞ്ഞാൽ, അവൻ എന്തെങ്കിലും ഈ വീടിന് വേണ്ടി ചെയ്യാതിരിക്കത്തില്ലെന്ന് മറിയുടെ അകത്തൊരു ഉറപ്പുണ്ടായപ്പോൾ അവൾ ചെന്ന് യേശുവിൻ്റെ അടുക്കൽ കാര്യം അവതരിപ്പിച്ചു. അത്ഭുത മന്ത്രി അവൻ അവൾക്ക് വേണ്ടി, ആ വീടിലുള്ളവർക്ക് വേണ്ടി തൻ്റെ കരം ചലിപ്പിക്കാനിടയായി. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ അടുക്കൽ നിന്റെ പ്രാർത്ഥന വിഷയം കൊണ്ടുവച്ച ഉറപ്പാണ്, അവൻ അത്ഭുതങ്ങളുടെ കരം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവൻ ചലിപ്പിക്കുന്ന ദൈവമാകയോ. എൻ്റെ കർത്താവിന് രാത്രി നന്ദി പറയുകയാണ്. മറിയ യേശു കർത്താവിൻ്റെ അടുക്കൽ വന്ന് ഇത് പറഞ്ഞപ്പോൾ ആദ്യം കർത്താവ് പറഞ്ഞ മറുപടികൾ അവൻ കേട്ടാൽ പിന്നെ കർത്താവ് ഒന്നും ചെയ്യത്തില്ലെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നാനിടയാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. ഒരു അത്ഭുതം നടക്കാൻ ഒരു സാധ്യതയും ഇല്ലെന്നായിരിക്കും പ്രൈസ് ദി ലോർഡ് ചിന്തിച്ചത് അവൻ. കാരണം യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ സമയം ഇതുവരെ ആയിട്ടില്ല, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്നൊക്കെയുള്ള കാര്യം പറയുമ്പോൾ അവൻ യേശു കർത്താവിന് അവിടെ ഒരു അത്ഭുതം ചെയ്യാൻ ഒരു മനസ്സില്ലെന്നൊക്കെ തോന്നും. പക്ഷേ ഒരു കൂട്ടം അനുസരിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു കൂട്ടം ശുശ്രൂഷക്കാർ അവരെ നിൽക്കുന്നത് കണ്ടപ്പോൾ മറിയ അവരോട് പറഞ്ഞു, അവനെന്തെങ്കിലും കൽപ്പിച്ചാൽ അതതുപോലെ ചെയ്യണം. അങ്ങനെ പറഞ്ഞ ശബ്ദത്തിന് മുമ്പിൽ അനുസരിക്കാൻ ഒരു കൂട്ടർ നിന്നപ്പോൾ, പ്രൈസ് ദി ലോർഡ്, അനുസരിക്കുന്ന ഒരു കൂട്ടർ നിന്നപ്പോൾ യേശു കർത്താവ് ഇനി എൻ്റെ സമയമായിട്ടില്ലെന്ന് പറഞ്ഞ് അവിടെ മിണ്ടാതിരുന്നില്ല. താൻ ചിലതൊക്കെ ചെയ്യാൻ തുടങ്ങി, താൻ ചിലതൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങി. ഞാനൊരു കാര്യം പറയട്ടെ, അനുസരിക്കാൻ തയ്യാറാകുന്നവർ എവിടെയുണ്ടോ അവിടെ എൻ്റെ കർത്താവ് ചിലതൊക്കെ ചെയ്യാതിരിക്കത്തില്ല, ചിലതൊക്കെ ചെയ്യാതിരിക്കത്തില്ല. ഇന്ന് രാത്രി ദൈവശബ്ദം കേൾക്കാൻ, ആ ദൈവശബ്ദത്തിന് മുമ്പിൽ ഞാൻ ചിലതൊക്കെ ചെയ്യാൻ റെഡിയാണെന്ന് ഞാൻ പറയാൻ തയ്യാറായാൽ കർത്ത പറയുന്നു, നീ എനിക്ക് വേണ്ടി ചിലത് ചെയ്യാൻ തയ്യാറായാൽ നിനക്ക് വേണ്ടി ഞാൻ ചിലത് ചെയ്യാതിരിക്കത്തില്ല. ഞാൻ നിനക്ക് വേണ്ടിയും ഇന്ന് രാത്രിയിലും ഈ ശൂന്യതയുടെ നടുവിലും ഈ അസാധ്യതയുടെ നടുവിലും ഞാനും നിനക്ക് വേണ്ടി ചിലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കർത്താവും പറയും. രാത്രി കർത്താവിന് വേണ്ടി നമ്മൾ നിന്നാൽ നമുക്ക് വേണ്ടി എൻ്റെ ദൈവം നിൽക്കും, എൻ്റെ കർത്താവ് ചെറിയ അത്ഭുതങ്ങളെ ചെയ്യാനിടയാകും. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ രാത്രിയിൽ അവൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദൂതുകളൊക്കെ എൻ്റെ നാവിൽ തന്നപ്പോൾ എനിക്ക് ഉറപ്പുണ്ടായി. പ്രൈസ് ദി ലോർഡ്, ചില അത്ഭുതങ്ങൾ ഈ വചനത്തിനകത്തൂടെ ദൈവാത്മാവ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതിനകത്തൂടെ കർത്താവ് എനിക്ക് തന്ന മറ്റൊരു വിഷയമാണ്, മറ്റൊരു ദൂതാണ് അവൻ. ഈ അവൻ 2021 അവസാനിക്കുമ്പോൾ പല വിഷയത്തിനകത്തും മറുപടി ഇല്ലാതിരിക്കുമ്പോൾ, നാളുകളായി എത്ര കരഞ്ഞിട്ടും ചില വിഷയങ്ങൾക്ക് മറുപടി ഇല്ലാതിരിക്കുമ്പോൾ നമ്മുടെ വേദനകളെ ദൈവത്തിൻ്റെ വേദന ഏറ്റെടുക്കുന്നതുമാണെന്ന് അവൻ തെളിയിക്കാൻ പോവുകയാണെന്ന് കർത്താവിനോട് പറയാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് ഞാനൊന്ന് ഓടി വരട്ടെ. എന്തായിരുന്നു? ലാസറിൻ്റെ മരണമാണ് അവൻ, ആ ഭേദഭാഗമാണ് നമ്മൾ വായിച്ചത്. ലാസർ എന്ന് പറയുന്നത് യേശു കർത്താവിൻ്റെ അതിപ്രിയപ്പെട്ട അവനൊരു സഹോദരനാണ്. പ്രൈസ് കർത്താവ്. ഒത്തിരി പ്രിയപ്പെടുന്ന, ഒത്തിരി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. യാത്ര ആമിൻ ലാസർ എന്ന് പറയുന്ന യേശു കർത്താവിൻ്റെ സ്നേഹിതൻ്റെ അവൻ അടുക്കൽ എപ്പോഴൊക്കെ ബേഥാന്യയിലൂടെ യേശു കർത്താവ് കടന്നു പോകുന്നു, ആ സെക്കൻഡിൽ ലാസറിൻ്റെ അടുക്കൽ വരാതെ യേശു കർത്താവ് പോകാറില്ല. ലാസറിൻ്റെ അടുക്കൽ യേശു കർത്താവ് വരും. അവൻ എപ്പോഴൊക്കെ യേശു കർത്താവ് ഒന്ന് വന്നിരുന്നെങ്കിലെന്ന് മനസ്സിൽ ചിന്തിക്കുന്നു, ആ സെക്കൻഡിൽ യേശു അവിടെ എത്തിയിരുന്നു. യേശു കർത്താവ് അവിടെ എത്തിയിരുന്നു. അങ്ങനെ ദൈവ സാന്നിധ്യം അനുഭവിച്ചതാണ്. യേശു കർത്താവിൻ്റെ സ്നേഹം വളരെ നല്ല രീതിയിൽ അനുഭവിച്ചയാളാണ് ആര്? ലാസർ എന്ന് പറയുന്ന ഭക്തി. പക്ഷേ ലാസറിന് ഒരാവശ്യം വന്നു. എന്താണ് ആവശ്യം? അദ്ദേഹം ഒരു രോഗിയായി കിടന്നു. ഒരുപാട് രോഗികളെ തക്ക സമയത്ത് ചെന്ന് വിടുവിച്ചവനാണ് യേശു. പക്ഷേ ലാസർ എന്ന യേശു കർത്താവ് ഒരുപാട് സ്നേഹിച്ച ലാസറിൻ്റെ ജീവിതത്തിനകത്ത് ഒരു രോഗം വന്നപ്പോൾ യേശു കർത്താവ് അനങ്ങിയില്ല, യേശു കർത്താവ് ചലിച്ചില്ല. ഞാൻ ദൈവത്തോടുള്ള പ്രാർത്ഥന മുറിയിൽ ചോദിച്ചു, കർത്താവേ എന്താണ് അതിൻ്റെ കാരണം? ചില വിഷയങ്ങൾക്കകത്ത് കർത്താവ് നാളുകൾ കഴിഞ്ഞിട്ടും
അവർ പ്രതീക്ഷിക്കുന്ന സമയത്ത് പല ലഘുവായ വിഷയത്തിനകത്ത് സെക്കൻഡുകൾക്കകത്ത് മറുപടി ചലിക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ ചില വിഷയങ്ങൾക്കകത്ത് എത്ര കരഞ്ഞാലും നാളുകൾ വൈകിയാലും അത് നടക്കത്തില്ല. എന്താ കാര്യം? കർത്താവ് അവിടെ ലാസറിന്റെ കാര്യത്തിൽ ദൈവാത്മാവിനോട് പറഞ്ഞ കാര്യം, അവൻ്റെ വിഷയം ഞാൻ എൻ്റെ വിഷയമായി ഞാൻ ഏറ്റെടുക്കുകയായിരുന്നു. പ്രൈസല്ലോ, ഇനി അത് അവൻ്റെ മാത്രം വിഷയമല്ല, ഇനി അവിടെ ഒരു ദൈവപ്രവൃത്തി നടക്കണം എന്നുള്ളത് അത് എൻ്റെ വിഷയമാണ്. ഇന്നത്തെ കർത്താവിനോട് പറയുന്നു, നാളുകൾ ചില വിഷയങ്ങൾക്ക് പരിഹാരമില്ലാതിരിക്കുമ്പോൾ 2023 അവസാന സമയത്ത് ദൈവാത്മാവിനോട് പറയുന്നു, നിന്റെ വിഷയത്തെ ഞാൻ എൻ്റെ വിഷയമാക്കി ഏറ്റെടുക്കാൻ പോകുകയാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധമാവ് ഉറപ്പിച്ച് പറയുന്നു. അതിൻ്റെ മറുപടി കാണുക എന്നുള്ളത് നിന്റെ മാത്രം ആവശ്യമല്ല, അതെൻ്റെ കൂടെ ആവശ്യമാണെന്ന് അപ്പൻ നമുക്ക് വേണ്ടി ഇന്ന് രാത്രി ഉറപ്പിച്ച് വിളിച്ചു പറയുന്നു. എന്താ കർത്താവേ? ദിവസങ്ങൾ കഴിഞ്ഞു, ലാസറിന് സുഖമില്ല എന്നറിഞ്ഞ സെക്കൻഡിൽ യേശു കർത്താവിന് പോകാമായിരുന്നു. യേശു കർത്താവ് ലാസറിന്റെ അടുക്കൽ ചെന്ന് അവനെ ഒന്ന് തൊട്ട് സൗഖ്യമാക്കാമായിരുന്നു. പക്ഷെ യേശു കർത്താവ് അനങ്ങിയില്ല. എന്താ കാര്യം? കൂടെയുള്ള ശിഷ്യന്മാർക്കറിയത്തില്ല. അവർ നോക്കുമ്പോൾ പലവട്ടം പ്രൈസല്ലോ, എപ്പോഴൊക്കെ ബദാനയ്ക്കകത്തൂടെ യേശു പോകുന്നു, ആ സെക്കൻഡിൽ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയും, വാ നമുക്ക് ലാസറിന്റെ അടുക്കൽ പോകാം. അങ്ങനെ എപ്പോഴും പറയുന്നയാളാ. പക്ഷെ ഇപ്പോഴാണ് ലാസറിന് യേശു കർത്താവിന്റെ ആവശ്യം. യേശു അനങ്ങുന്നില്ല. എന്താ കാര്യം? എനിക്ക് വലിയ ചില പദ്ധതികൾ അവൻ അതിനകത്ത് ചെയ്തെടുക്കാറുണ്ട്. കാരണം ആ വിഷയത്തെ ഞാൻ എൻ്റെ വിഷയമായി ഞാൻ ഏറ്റെടുത്തിരിക്കുക. നേരത്തെ കർത്താവ് അത് ഉറപ്പിച്ച് പറയുന്നു, ചില വിഷയങ്ങൾക്കകത്ത് ദൈവാത്മാവത് ദൈവത്തിൻ്റെ വിഷയമായി ദൈവം ഏറ്റെടുത്തിരിക്കുക. ദൈവം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ സമയങ്ങൾ വൈകും. പക്ഷെ എത്രമാത്രം വൈകുന്നോ അത്രമാത്രം ലഭിക്കാൻ പോകുന്ന മറുപടി പവർഫുള്ളായിരിക്കും. എത്രമാത്രം താമസിക്കുന്നു അത്രമാത്രം ലഭിക്കപ്പെടാൻ പോകുന്ന മറുപടി അതിശക്തമായിരിക്കും. ഇന്ന് രാത്രി ചില വിഷയങ്ങൾ താമസിക്കപ്പെട്ടാൽ ആത്മാവ് ഉറപ്പിച്ച് പറയുന്നു, അതിൻ്റെ അതിശക്തമായ വീര്യമുള്ള ചില മറുപടികൾ ദൈവാത്മാവ് വിശ്വസിക്കുന്നവന് വേണ്ടി തുറന്നു തരാൻ അവന് പദ്ധതിയുണ്ട്. പ്രൈസ് ദ ലോർഡ്. അവൻ്റെ വൈഷമ്യത്തിനകത്ത് യേശുക്രിസ്തു അവിടെ നിന്ന് മാറാതിരിക്കുകയാണ്, അവൻ അവിടെ നിന്ന് മൂവ് ചെയ്യാതിരിക്കുകയാണ്. പക്ഷെ പക്ക സമയത്ത് അവൻ അവിടെ വരുമെന്ന് പലരും പ്രതീക്ഷിച്ചു. പക്ഷെ യേശുക്രിസ്തു അവിടെ നിന്ന് അനങ്ങാതിരിക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, ലാസർ മരിപ്പാറായിരിക്കുന്നു എന്ന് കേട്ടു. എന്നിട്ടൊന്നും പ്രൈസല്ലോ, യേശു കർത്താവ് അനങ്ങുന്നില്ല. പ്രൈസല്ലോ. എന്താ കാര്യം? അത് എൻ്റെ വിഷയമാണ്. ദൈവം പറയുന്നു, അത് എൻ്റെ വിഷയമാണ്, അത് ലാസറിൻ്റെ വിഷയമല്ല. കഴിഞ്ഞ നാളുകളിൽ ലാസറിൻ്റെ ചെറിയ വിഷയത്തിനകത്ത് പോലും ഞാൻ അവൻ്റെ അടുക്കൽ വന്ന് നിന്നു, ഇപ്പോൾ ഞാൻ വന്നില്ല. എന്താ കാരണം? ഇത് അവൻ്റെ വിഷയം മാത്രമല്ല, ഇതെൻ്റെ വിഷയമാണ്, ഞാൻ ഏറ്റെടുത്തിരിക്കുക. ചിലരോട് ദൈവം പറയുന്നു, ഇതെൻ്റെ വിഷയമായി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് കൊണ്ട് നിന്റെ സമയത്തല്ല ഇനി നടക്കാൻ പോകുന്നത്, എൻ്റെ സമയത്തായിരിക്കും. ദൈവാത്മാവ് ഉറപ്പിച്ചു പറയുന്നു, എൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. അത്ഭുതത്തിൻ്റെ ചാകരകളെ നീ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപൂർവമായി നിനക്ക് വേണ്ടി തുറന്നരുള്ള എൻ്റെ ദൈവം ശക്തനായ ദൈവമാണെന്ന് കർത്താവ് ചിലർക്ക് മുമ്പിൽ തെളിയിക്കപ്പെടാൻ ആ കാലം അധികമല്ലെന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്. പ്രൈസല്ലോ. 2-3 ദിവസം കഴിഞ്ഞു മരിച്ചു. 2-3 ദിവസം കഴിഞ്ഞിട്ടും യേശു കർത്താവ് അനങ്ങുന്നില്ല. യേശു കർത്താവ് മുകളിലേക്ക് നോക്കി അപ്പൻ്റെ ഓർഡർ വരുന്നുണ്ടെന്നോ, അപ്പൻ അനങ്ങുന്നില്ല, അപ്പൻ പൊയ്ക്കോ മോനെ എന്ന് പറഞ്ഞാൽ ഉടനെ യേശു കർത്താവിന് പോകാം. പക്ഷെ അപ്പൻ പറഞ്ഞു, മോനെ സകല വാതിലുകളും അടയ്ക്കട്ടെ, എല്ലാ സാഹചര്യങ്ങളും അടയ്ക്കട്ടെ, സകല പ്രതികൂലങ്ങളും പ്രൈസല്ലോ, സകല അനുകൂലമായ വാതിലുകളും അടഞ്ഞ് പ്രൈസല്ലോ, അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ നിന്നെ അയക്കും. കാരണം ഇതെൻ്റെ വിഷയമാണ്. നിരത്ര ദൈവാത്മാവ് പറയുന്നു, പ്രൈസല്ലോ, നിന്റെ വിഷയത്തെ കർത്താവിൻ്റെ വിഷയമായി ദൈവം ഈ കാലഘട്ടത്തിൽ പ്രൈസല്ലോ, അടുത്ത വർഷം അതിൻ്റെ മറുപടികൾ അയക്കത്തക്ക നിലവാരത്തിൽ ദൈവാത്മ ചിലതിനെ ഏറ്റെടുത്തിരിക്കുകയാണെന്ന് പരിശുദ്ധമ ചിലതിനോട് ദൂത് വിളിച്ചു പറയുകയാണ്. വിശ്വസിക്കുന്ന പ്രതിനാമൻ പറയട്ടെ. പ്രൈസല്ലോ, ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ചില വിഷയങ്ങൾക്കകത്ത് 2024 ആരംഭത്തിൽ കർത്താവ് ചില അത്ഭുതങ്ങൾ അവൻ ചെയ്യാതിരിക്കത്തില്ല. അതെ, അവൻ എന്തെങ്കിലും എനിക്ക് വേണ്ടി ചെയ്യാതിരിക്കത്തില്ല. 2-3 ദിവസം കഴിഞ്ഞു. 4th ദിവസം യേശു കർത്താവ് അപ്പോൾ മുമ്പോട്ട് പോകുകയാ. കൂടെയുള്ള തോമാസ് പോലും വിചാരിച്ചു അവൻ മരിക്കാൻ വേണ്ടി മുമ്പോട്ട് പോകുകയാണ്, ചാകാൻ വേണ്ടി മുമ്പോട്ട് പോകുകയാണ് എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ പറയുമ്പോഴും യേശു കർത്താവ് നിയോഗത്തോടെ മുമ്പോട്ട് ചലിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ കാലഘട്ടത്തിൽ, കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അവൻ അനങ്ങിയില്ല. അവൻ 2020 അവൻ കർത്താവ് അനങ്ങാത്ത എത്ര വിഷയങ്ങൾ, 2021 കർത്താവ് അനങ്ങാത്ത എത്ര വിഷയങ്ങൾ, 2023 കർത്താവ് അനങ്ങാത്ത എത്ര വിഷയങ്ങൾ. പക്ഷേ 24 ദൈവം പറയുന്നു, എൻ്റെ സമയം അടുത്തത് കൊണ്ട് ഞാൻ നിന്റെ ചില വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ ചലിക്കാൻ പോകുകയാണ്. കഴിഞ്ഞ കാലഘട്ടത്തിൽ
ഗ്രഹിക്കാത്ത, കഴിഞ്ഞ കാലഘട്ടത്തിൽ അടങ്ങാത്ത ചില വിഷയത്തിനകത്തേക്ക് ഈ കാലഘട്ടത്തിൽ അടുത്ത വശത്തിൽ ഞാൻ ക്ഷണിക്കുന്ന പകരപ്രേ ദൈവാത്മാവിൽ നിയോഗത്തോടെ ഞാൻ ഉറപ്പിച്ചു പറയാം, 2024 ചില വാഗ്ദത്തങ്ങൾ നമുക്ക് വേണ്ടി തുറന്നു തരുന്ന ആണ്ടായിരിക്കുമെന്ന് ആത്മനിയോഗത്തിൽ ഒരു പ്രവാചക ശബ്ദത്തോടെ ഈ പവർ വിഷനിൽ എന്നെ ശ്രദ്ധിക്കുന്ന സകലർക്കു മുമ്പിൽ ഞാൻ ആ ദൈവ ശബ്ദത്തെ വിതയ്ക്കുക. അത്ഭുതങ്ങൾ യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങൾക്കകത്ത് തുറക്കട്ടെ. 2, 3, 4 ദിവസങ്ങളായി അനങ്ങത്ത യേശു ആ സമയമായപ്പോൾ, ഓർഡർ വന്നപ്പോൾ അവൻ മുമ്പോട്ട് ചലിക്കാൻ തുടങ്ങി, മുമ്പോട്ട് പോകാൻ തുടങ്ങി. പ്രൈസ് ലോർഡ്. മാർത്തയുടെ അടുക്കൽ അവിടെ വന്നു, അവരെ അവരാശ്വസിപ്പിച്ചു, മുമ്പോട്ട് വന്ന് ഞാൻ വേഗത്തിൽ നിർത്തട്ടെ. പ്രൈസ് ലോർഡ്. അവൻ ലാസറിൻ്റെ കല്ലറയുടെ അടുക്കൽ യേശു കർത്താവ് വന്നു. യേശു കർത്താവ് അവിടെ കരഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. എന്താ കരയാൻ കാര്യം? അവിടുന്ന് കരയുന്നവരെ കണ്ടപ്പോൾ യേശു കർത്താവിൻ്റെ ഉള്ളം അവൻ നൊന്തു. സത്യം പറഞ്ഞ യേശു കർത്താവ് കരയേണ്ട ആവശ്യമുണ്ടോ? നോ. കാരണം അവനെ ഉയർപ്പിക്കാൻ പോകുകയാണെന്ന് യേശു കർത്താവിന് അറിയാം. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് കരഞ്ഞു? കരയുന്നവരെ കണ്ടപ്പോൾ അവന് കരയാതിരിക്കാൻ പറ്റിയില്ല. ഇത് പകൽ കരയുന്നവനെ കണ്ട് മനസ്സലിയുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് യേശുവാണെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അതിന് സ്തോത്രമെന്ന് പറയാൻ പറ്റും? കരയുന്നവനെ കാണുമ്പോൾ അറിയാതെ കരഞ്ഞു പോകുന്ന, അറിയാതെ നിറയുന്നൊരു കണ്ണുണ്ട്, അതെന്റെ യേശുവിന്റെ കണ്ണാണ്. ഇത് മകൻ നിന്റെ വേദനയ്ക്കനുസരിച്ച് നിന്റെ മുമ്പിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്, അത് യേശു മാത്ര. യേശു എന്ന കർത്താവ് അവിടെ ഇറങ്ങി വന്നു കല്ല് മാറ്റം കൽപ്പിക്കുക. 4 ദിവസം കഴിഞ്ഞ് ഒരു വ്യക്തി വന്ന് കല്ലുരുട്ടി മാറ്റം കൽപ്പിക്കുമ്പോൾ പ്രൈസ് ലോൺ, ആരതനുസരിക്കും? യേശു കർത്താവ് ഉരുട്ടി മാറ്റം കൽപ്പിച്ച് എന്താ കാര്യം? അതെൻ്റെ വിഷയമായതുകൊണ്ട്, അത് ദൈവത്തിൻ്റെ വിഷയമായതുകൊണ്ട്. പ്രൈസ് ലോ. കർത്താവ് വിഷയത്തങ്ങ് ഏറ്റെടുത്തു. അമേൻ. ഇന്നലെ വരെ ലാസറിൻ്റെ ഭവനത്തിനകത്ത് യേശു കടന്നു വന്നത് ലാസറും അമേൻ അവൻ്റെ അയൽക്കാരും മാത്രമേ അറിഞ്ഞുള്ളെങ്കിൽ, ഇവിടെ യേശു നടന്നു വന്നത് ആ നാട് മുഴുവൻ അറിഞ്ഞു. നാട് മുഴുവൻ അറിഞ്ഞു. എന്താ കാര്യം? ചില ദിവസങ്ങൾ അവൻ അനങ്ങാതിരുന്നതുകൊണ്ട്. ആദ്യമേ ലാസർ വയ്യാതിരുന്നപ്പോൾ യേശു കർത്താവ് ചെന്നിരുന്നെങ്കിൽ അവിടെ ദൈവമഹത്വം വെളിപ്പെടത്തില്ല, അവിടെ നാടറിയത്തില്ല, വീടേ അറിയത്തുള്ളൂ. പലതും വീടറിയാൻ നടക്കാതിരുന്നത് അവൻ നീ വ്യക്തികൾ അറിയെ പല വിഷയങ്ങളിലെയും അത്ഭുതങ്ങൾ നടക്കാതിരുന്നതിൻ്റെ കാരണം അവൻ. അതിൻ്റെ ഒരു ഉത്തരം ഞാൻ പറയാം. പ്രൈസലോ. വീടറിയത്തി തക്ക നിലവാരത്തിലല്ല ദൈവം അത്ഭുതങ്ങൾ അയക്കാൻ ആഗ്രഹിക്കുന്നത്, നാടറിയത്തക്ക നിലവാരത്തിൽ ചില അത്ഭുതങ്ങളെ നമുക്ക് വേണ്ടി തുറന്നരുളോ. എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രൈസലോ. പ്രൈസ് ദി ലോർഡ്. നീ ആയിരിക്കുന്ന ദേശം മുഴുവൻ നിന്നിയുടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചെടുക്കുന്ന യേശുവാരെന്നറിയാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി ചില അത്ഭുതങ്ങൾ വൈകുമ്പോൾ പുറുപുറുക്കരുത്. അറിയാതെ പോലും ദൈവത്തിന് വിരോധമായി സംസാരിക്കരുത്. അവന് ചില അത്ഭുതങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാനുണ്ട്. അതെ, എൻ്റെ യേശുവിന് എന്തെങ്കിലും എൻ്റെ കർത്താവ് ചെയ്യാതിരിക്കത്തില്ല. യേശു അവിടെ വന്ന് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ലാസർ പുറത്തേക്ക് വന്നു. അവിടെ ഒരു ദൈവിക വിടുതൽ അവൻ അനുഭവിക്കാനിടയായി. അവിടെ ആയിരുന്ന ജനം മുഴുവൻ പ്രൈസ് ദി ലോർഡ്. 4 ദിവസം കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞാൽ ആത്മാവ് അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് മാറും. പിന്നെ അവൻ രക്ഷപ്പെടത്തില്ലെന്ന്, അവൻ എല്ലാ രീതിയിലും ഏതൊക്കെ നിലവാരത്തിൽ നിയമങ്ങളുണ്ടോ അതെല്ലാം അടഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ അവർ തിരിച്ചറിഞ്ഞു യേശു സാക്ഷാൽ ദൈവമാണെന്നും. അവൻ തിരിച്ചറിഞ്ഞതുപോലെ ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം. ചില വാതിലുകൾ അടയാൽ ദൈവം തന്നെ നോക്കി നിൽക്കുന്നതാണ്. കർത്താവ് അങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ചില വാതിലുകൾ അടയട്ടെന്ന് പറഞ്ഞ് ദൈവം തന്നെ നോക്കി നിൽക്കുക. എന്തിനു വേണ്ടി? മഹനീയമായത് ചില ചെയ്യാൻ. ശത്രുക്കളുടെ മുൻഭാഗം മേശയൊരുക്കി അവൻ അത്ഭുത മാന്യത നിനക്ക് വേണ്ടി തുറന്നരുളാൻ എനിക്ക് പദ്ധതിയുള്ളത് കൊണ്ട് ചിലതൊക്കെ ഞാൻ അനുവദിച്ചു കൊടുക്കുന്നതാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാമാവ് ഇന്ന് രാത്രി ചിലതിനോട് ഓർപ്പിക്കുന്നു. ചില വാതിലുകൾ അടയുമ്പോൾ നീ നിരാശപ്പെടരുത്, നീ വേദനിക്കരുത്. ഇതിൻ്റെ പിന്നിൽ എനിക്ക് മഹത്വകരമായ ചില പദ്ധതികൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാമാവ് ഈ പുൽപ്പറ്റിൽ നാലോചന കൈമാറുന്നു. നിന്റെ വഴിയല്ല എൻ്റെ വഴി, നിന്റെ വിചാരമല്ല എൻ്റെ വിചാരം, മഹനീയമായ ഒരു ദൈവിക പദ്ധതി എനിക്ക് നിന്നെ പറ്റിയുണ്ട്. അതുകൊണ്ട് അവൻ ഭയപ്പെടേണ്ട, യേശു നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാതിരിക്ക. രാത്രിയിലും അവൻ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് നിയോഗമുണ്ട്. എല്ലാ കണ്ണുകളും ദൈവസ്ഥാനം അടച്ചാട്ട്. രാത്രി അത്ഭുതങ്ങളും നമുക്ക് വേണ്ടി ചെയ്തെടുക്കാൻ ശക്തിയുള്ള മഹാദൈവം നമ്മുടെ മുമ്പിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ആത്മാവിൽ അനുഭവിക്കുന്നവർ കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. കർത്താവേ, എൻ്റെ ഈ അസാധ്യതകളുടെ നടുവിൽ
ചിലതൊക്കെ എനിക്ക് വേണ്ടി ചെയ്യണമേ എന്നൊരു വാക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. എത്ര ദൈവമക്കൾക്ക് കഴിയും? കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ അടിയനി ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു മേഖലയിലും അവർ തകർന്നു പോകാൻ ദൈവം സമ്മതിക്കരുത്. വാതിലുകൾ കൂട്ടം കൂട്ടമായി അടയുമ്പോൾ അതിന് നടുവിൽ അത്ഭുതത്തിൻ്റെ വാതിലുകളെ തുറക്കാൻ യേശു മതിയായ ദൈവമെന്ന് കർത്താവ് തെളിയിക്കാൻ പോകയാൽ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചിലതൊക്കെ അടയുന്നതിൻ്റെ പിന്നിൽ അത്ഭുതകരമായ ചിലത് ആരും അടയ്ക്കാതെ വണ്ണം ചിലതെനിക്ക് തുറക്കാനാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധമവ വചനത്തിലൂടെ ജനത്തെ ഉറപ്പിച്ചതിന് ഞങ്ങൾ ഒരുമിച്ച് അത്യുന്നതിനും നന്ദി പറയുകയാണ്. അത്ഭുതങ്ങൾ ഞങ്ങൾ കാത്തിരിക്കുന്നു, ചിലതൊക്കെ ഞങ്ങൾ അങ്ങിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. കർത്താവ് ചെയ്യാൻ സ്തോത്രം ചെയ്യുന്നു. നിറഞ്ഞ മനസ്സോടെ എളിയവണി ലഭിച്ച അധികാരത്തിൽ നിന്നുകൊണ്ട് അടിയൻ്റെ വലങ്കരം ഉയർത്തി ഈ ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു ഉറപ്പിക്കുന്നു. അവരുടെ തല ഉയർന്നു തന്നെ ഇരിക്കട്ടെ, മേലാലും അവർ അനുഗ്രഹിക്കപ്പെട്ടുവരായി തീരട്ടെ. കർത്താവ് ചെയ്യുന്ന നന്ദി പറയുന്നു. മാനമഹത്വം പൂച്ച ബഹുമാനം യേശു കർത്താവിനെ കൈമാറുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നന്ദിമേറിയ നാമത്തിൽ തന്നെ അവൻ കർത്താവ് ചില അത്ഭുതങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാതിരിക്കത്തില്ല. അത് വിശ്വസിക്കുന്ന ഒരിക്കൽ കൂടി കരമുയർത്തി കർത്താവിൻ്റെ ഹല്ലലൂയ പറഞ്ഞാട്ട്. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. മാറാനാഥ.